വാർത്തകളല്ലാതെ വസ്തുതയൊന്നുമില്ലാത്തതാണ് എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ശ്രീ ലാൽകുമാർ, ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് അമാന്യമായ ഒരു പടിയിറക്കം സംഭവിച്ചു, അത് യാഥാർത്ഥ്യമാണ്, അങ്ങനെ സംഭവിച്ചു. ആ പാർട്ടിയിൽ ഒരിക്കലും അദ്ദേഹം ആ പാർട്ടി അതോട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു. അതിന്റെ പരാതി അദ്ദേഹം ഇന്ന് സോണിയാഗാന്ധിയെ അറിയിക്കുകയും ചെയ്തു. രണ്ടു ദിവസം മുൻപാണ് ആ കത്ത് അയച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു എന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം. കാരണം ഈ ഏറ്റവും ഒടുവിൽ ഈ വലിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം സംഭവിച്ചപ്പോൾ എനിക്കും മുല്ലപ്പള്ളിക്കും ആരും സർട്ടിഫിക്കറ്റ് നൽകിയില്ല. ഇപ്പോൾ പരാജയം ചെയ്തപ്പോൾ മാത്രം, വന്നപ്പോൾ മാത്രം പൂർണ്ണമായും ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്ന് പറഞ്ഞ് മുല്ലപ്പള്ളിയെ ന്യായീകരിച്ചു അദ്ദേഹം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ് മാത്രമാണ് മുല്ലപ്പള്ളിക്ക് അതിൽ ഉത്തരവാദിത്തമുള്ളതെന്ന് പറഞ്ഞ് വെക്കുകയും ചെയ്ത ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആ തരത്തിൽ പാർട്ടി കൈകാര്യം ചെയ്ത രീതിയിൽ താങ്കളുടെ നിലപാട് എന്താണ്? അത് ശരിയായ രീതിയിലാണ് അദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് മാറ്റിയത്? എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അനാവശ്യമായി വൈകാരികമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ കാര്യം, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾ മാത്രമാണ്. ദേശീയ തലത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് പല ഘട്ടത്തിലും കോൺഗ്രസ് അനുകൂല നിലപാട് എടുക്കുന്ന ആളുമാണ്. എനിക്കതിനകത്ത് പറയുന്നതിന് മടിയില്ല. നമ്മൾ നോക്കൂ, രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസിന്റെ മന്ത്രി അയാളാണ്, പിന്നീട് പ്രതിപക്ഷ നേതാവ് വരെയായി. അദ്ദേഹത്തിനെ ആക്കിയത് ആ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനമാക്കി അദ്ദേഹത്തിന് നേരെ ചൊവ്വേ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് യൂട്ടിലൈസ് ചെയ്യാതിരുന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാൾ വരേണ്ടത് ആ പാർട്ടിയുടെ അനിവാര്യതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് വലിയ നീതികേട് എന്നതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം തന്നെ അത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്റെ നിലപാട് അല്ലെ എന്നിൽ നിന്ന് വരും എന്ന് വിചാരിച്ച നിലപാടാകണമെന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലം കഴിഞ്ഞാൽ നമുക്ക് മാറി നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയാണ്. ആ മര്യാദ രമേശ് ചെന്നിത്തല ആദ്യം തന്നെ കാണിക്കേണ്ടിയിരുന്നു. കാര്യം മെയ് 2-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം തന്നെ, അപ്പൊ തന്നെ അന്ന് വൈകിട്ടെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം രാജി അറിയിക്കണമോ, രാജി ഉറപ്പായിട്ടും വെച്ചിരിക്കണം. സന്നദ്ധതയൊന്നുമല്ല, സന്നദ്ധത ഈ നെടുപടി വേണുവിന്റെ സിനിമയിൽ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്ന ആ ഡയലോഗ് പോലെയാണ് കോൺഗ്രസിലെ സന്നദ്ധതകൾ. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. നിർബന്ധമായും രാജി വെക്കണമായിരുന്നു, മാറി നിന്ന് കൊടുക്കണമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ നിലനിന്ന് പോകേണ്ടത്? ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും കൂടെ ആവശ്യമാണ്, അല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ട് പിന്നീട് ഈ സംസ്ഥാനത്തിനുണ്ടാകും എന്ന് ആ രാഷ്ട്രീയം വിശ്വസിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ ധാരയ്ക്ക് വലിയ അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് UDFമായിട്ട് UDFന്റെ പല നിലപാടുകളോട് എതിർക്കുമ്പോഴും ഇവർ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ സിദ്ദിഖ് ഇവിടെ പറഞ്ഞൊരു കാര്യം, അതിനോട് എനിക്കൊരു ഒരു ചെറിയ എതിർപ്പുണ്ട്. സിദ്ദിഖ് പറഞ്ഞതിനോട്, സിദ്ദിഖ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയെ ഇറക്കി വിട്ടൊന്നുമില്ല, രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് ഒന്നുമില്ല, രമേശ് ചെന്നിത്തല ഇറക്കി വിടുക തന്നെ ചെയ്തു. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇറക്കി വിടുക തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മാറേണ്ടത് അവനവൻ കറക്റ്റായിട്ട് മാറിയില്ല എങ്കിൽ ഇറക്കി വിടാൻ ആൾക്കാർ വരും. അത് വളരെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ AICCക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. അവര് നട്ടല്ലുള്ള ഒരു നിലപാട് കുറെ നാളുകൾക്കിടയ്ക്കെങ്കിലും എടുത്തൊരു നിലപാട് 100% ഞാൻ പറയുന്നു. AICC രമേശ് ചെന്നിത്തലയെ കെ പി രമേശ് ചെന്നിത്തല ഒരു പരാജയമായിരുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ട്? 100%. അതിനിപ്പോ എനിക്ക് സംശയം, ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പൊക്കിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഒരാൾ പറയേണ്ട കാര്യം, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും സബ്സ്റ്റൻസ് ഇല്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സബ്സ്റ്റൻസ് ഉള്ളതാണെങ്കിലും ടൈം, അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ പഞ്ച് ചെയ്യണം, എങ്ങനെ അതിന് ഫോളോ അപ്പ് നടത്തണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും വേണ്ട, പ്രതിപക്ഷ നേതാവ് പരാജയമാണെന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ വരികളിൽ തന്നുകൊണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ആരും നിന്നില്ല, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ബാക്കി 44 MLA നിന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം അതിന് പറ്റിയ പണിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതാ. കാര്യം ആദ്യം നിർത്തേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് ആശയം പറയുക എന്നുള്ളതല്ല, കൂട്ടത്തിലുള്ളവരെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള അത് അതുപോലും പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാജയമല്ലല്ലോ, കാരണം അദ്ദേഹം നന്നായി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും സർക്കാരിനെതിരെ കൊണ്ടുവന്നിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ അതിന് ഫോളോ അപ്പ് അല്ല, സ്ഥിരമായി അതിന്റെ ഫോളോ അപ്പ് കൊണ്ടുവരികയും ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം ഏറ്റവും ഒടുവിൽ ഈ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏറ്റവും ഒടുവിൽ അതിലൊക്കെ സർക്കാരിന് ഇലക്ഷൻ കമ്മീഷനോട് നടപടി എടുക്കേണ്ട തരത്തിലെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒപ്പം ആള് നിൽക്കാത്ത അദ്ദേഹത്തിന്റെ പരാജയമല്ലോ, അത് ഒരു സംവിധാനത്തിന്റെ മുന്നണിയുടെ പാർട്ടിയുടെ പരാജയമല്ലേ അത്? അയ്യോ, ആ ആ കൂട്ടത്തിൽ നിൽക്കുന്ന സംവിധാനം വിടുക. ഈ 44 എന്റെ കൂട്ടത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞ് കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പ്രശ്നമാ, 100% പ്രശ്നമാ. എന്നെ പ്രശ്നമല്ലാത്ത 100% അത് സംവിധാനത്തിന്റെ പ്രശ്നമാണോ? പിന്നെ നിങ്ങളെ എന്തിനാ ഇരുത്തിയിരിക്കുന്നത്? പിന്നെ വേറെ ആരും ഇരുത്തിയാ പോരെ? സിദ്ദിഖ് പന്താവൂരിനെ തന്നെ അവിടെ ഇരുത്തിയാ പോരെ? കുഴപ്പമില്ലല്ലോ, അദ്ദേഹം ഇത് തന്നെ ചെയ്തില്ലേ? അദ്ദേഹം ഇതിനെക്കാട്ടിലും നന്നായിട്ട് ചിലപ്പോൾ റിസർച്ച് നടത്തി, നന്നായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുമായിരിക്കാം.
നിങ്ങളുടെ ദൗത്യം എന്താണ്? നിങ്ങളുടെ ദൗത്യം ഈ കൂട്ടത്തിലുള്ളവരെ കൂടെ കൂട്ടത്തി നിർത്തി ഒരുമിച്ച് കൊണ്ടുവന്നിടത്താണ് നിങ്ങളുടെ ദൗത്യം. അല്ലാതെ രാവിലെ സോഷ്യൽ സ്റ്റഡീസിന്റെ പുസ്തകം എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് ഇതായിരുന്നു ചരിത്രം എന്ന് പറഞ്ഞ് വന്നിരുന്നു കൃത്യമായി വ്യക്തമാക്കുന്നതല്ല പ്രതിപക്ഷ നേതാവിന്റെ റോൾ. അതാണ് അടുത്ത പ്രശ്നം. ഞാൻ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ചെന്നിത്തല ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലോ. ചെന്നിത്തല സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമാണ്, ചെന്നിത്തല ഇറക്കി വിടുമെന്നല്ല ചെയ്തത്, ഇറക്കി വിടുന്നതിനെ കുറിച്ചൊന്നും അങ്ങനൊന്നും ഇല്ല. അദ്ദേഹം നല്ലതായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ നമുക്കൊരു എല്ലാവർക്കും ഒരു നേതൃത്വ സ്ഥാനം മാറ്റം ആവശ്യം ആയിരുന്നു എന്ന് നമുക്ക് കരുതുന്നു. കോൺഗ്രസിന് ഒരു നേതൃത്വ സ്ഥാനം മാറണം എന്നുള്ള ഒരു പൊതു വികാരം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം സിദ്ദിഖെ വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം മാറണമെന്നാ, അല്ല അദ്ദേഹം മാറണമെന്നൊരു വികാരം ഇല്ലായിരുന്നു. പക്ഷേ അന്നാ പുതിയൊരാൾ വരണം എന്നുള്ള വികാരമുണ്ട്. എന്നുവെച്ചാ പുതിയ ഒരാൾ വരണമെന്നൊരു വികാരം അതിനകത്തുണ്ട് എങ്കിൽ നിൽക്കുന്ന ആള് ഇപ്പൊ ഇരിക്കുന്ന ആള് മാറണം എന്നൊരു വികാരവും കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം അത്. അതിനകത്ത് ഒരു സംശയം വേണ്ട, രണ്ടും രണ്ടായിട്ട് നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റത്തില്ല. പ്രതിപക്ഷ നേതാവ് അവിടെ നിൽക്കുന്നു, അദ്ദേഹം പോകണ്ട പോകണ്ട, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലെന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് നല്ലൊരു വേറൊരാൾ വരുന്നതാണ്. ഈ രണ്ട് നിലപാടുകൂടെ ഒരേ കമ്മിറ്റിയിൽ ഇരുന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിലപാട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, ഈ രാഷ്ട്രീയത്തിൽ എൻഗേജ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ശരി, ശ്രീമതി ബെറ്റിബോൾ, ഇവിടെ ഈ പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ടു വർഷം നമുക്കൊന്ന് വിലയിരുത്തിയാൽ, അത് നമുക്കറിയാം പ്രളയവും മഹാമാരിയും ഒക്കെ വല്ലാത്ത രീതിയിൽ നമ്മളെ ബാധിച്ചിരുന്നു.